ശ്രോതാക്കളിൽ ഒരിണക്കമുണ്ടാക്കി അത് കൂടുതൽ ശ്രദ്ധിച്ച് കേൾപ്പിക്കുക ഇത് രണ്ടാണ് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം സാംഖ്യയോഗം എന്ന് പറഞ്ഞത് ഇനി പറയാൻ പോകുന്നത് ഇത് എങ്ങനെയാ അത് പറഞ്ഞു കേൾപ്പിക്കുക ഒന്ന് മനസ്സിലാക്കുക യസ്തു യസ്യ ആദിരന്തശ്ച സവൈ മധ്യം ച തസ്യസൻ ഇതാണ് സാംഖ്യതത്വം എന്താണ് സാംഖ്യതത്വം ഏതെങ്കിലും ഒരു വസ്തു അതിന്റെ ആദ്യത്തിൽ ഉത്ഭവത്തിനു മുൻപ് എന്തായിരുന്നു അത് ഉത്ഭവിച്ചതിനു ശേഷം കുറച്ചു കാലം നിലനിന്ന് ഇല്ലാതെയാകുമ്പോൾ അത് എന്താകുമോ അത് രണ്ടും തന്നെയാണ് മധ്യത്തിലുള്ളത് എന്താ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് കേൾക്കുമ്പോൾ യസ്തു യസ്യ ആദിരന്തശ്ച ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെയോ പ്രകടനത്തിൻ്റെയോ ആദിയും അന്തവും എന്താണോ ആയിരുന്നുവോ ആകുമോ അതുതന്നെയാണ് സവൈ മധ്യം ച തസ്യസൻ അതുതന്നെയാണ് ഇത് മധ്യത്തിലും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആലോചിച്ച് നോക്കൂ വെള്ളം നാം തണുപ്പിച്ചു തണുപ്പിച്ചപ്പോൾ അത് ഐസായി ഐസായപ്പോഴോ തൂവെള്ളം കട്ടിയെ അതിൻ്റെ മുകളിൽ നമുക്ക് നടക്കാം വെള്ളത്തിൽ നടത്താൻ പറ്റില്ല ആ ഐസ് കുറേ കഴിഞ്ഞ് ചൂടായി ഒഴുകി വെള്ളമായി അപ്പോൾ തുടക്കത്തിലും അത് വെള്ളമാണ് അവസാനത്തിലും വെള്ളമാണ് മധ്യത്തിൽ മാത്രമാണ് അത് ഐസായി ഒരു പുതിയ രൂപത്തിൽ കാണുന്നത് അങ്ങനെ ഐസായി ഇരിക്കുന്ന സമയത്തും അത് വെള്ളം തന്നെയാണ് വെള്ളത്തിൻ്റെ ഘടകങ്ങൾ എന്തോ H2O അത് തന്നെയാണ് ഐസിലും ഇത് മനസ്സിലാക്കാൻ എന്താ അത്ര വലിയ വിഷമം ഈ പ്രപഞ്ചം ഉത്പത്തിയാകുന്നതിന് മുൻപ് എന്തായിരുന്നു ഈശ്വരൻ തന്നിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അല്ലേ എന്താ സംശയമുണ്ടോ നിങ്ങൾക്ക് ഈശ്വരൻ മാത്രമായിരുന്നു ആദ്യം ആ സമയത്ത് ഈശ്വരനെ വിട്ടൊന്നുമില്ല ആ ഈശ്വരൻ സ്വയം ലോകമായി തീർന്നതാണ് അപ്പം ലോകമാകുന്നതിന് മുൻപ് ഇതെന്തായിരുന്നു പരബ്രഹ്മം ഏകമേവാദ്വിതീയം ബ്രഹ്മ അവ്യാകൃതമായിരുന്നു എല്ലാം ഒരു തരത്തിലുള്ള വികാരമോ വിശേഷമോ വൈവിധ്യമോ ഇല്ല എല്ലാം കൂടി ഒന്ന് ആകാശത്തെ പോലെ ഇപ്പം നമ്മുടെ പ്രപഞ്ചം ലയിക്കുന്നത് എങ്ങനെയാന്നൊക്കെ നവയോഗി സംവാദത്തിൽ ഞാൻ പറയുണ്ടായി സ്ഥൂല വസ്തുക്കളൊക്കെ സൂക്ഷ്മമാകും സൂക്ഷ്മം അത് കഴിഞ്ഞാൽ സൂക്ഷ്മമല്ലാതെയാവും സ്ഥൂല സൂക്ഷ്മങ്ങളുടെ ഉത്പത്തി എന്തോ അതായിത്തീരും ഇപ്പം ഖരവസ്തുവാണ് ഭൂമി അതെന്താവും ദ്രവമാവും ദ്രവമാണ് വെള്ളം അതെന്താവും ബാഷ്പം വാതമാവും വാതവും കൂടി പോയാലോ എനർജിയാവും എനർജിയും കൂടി പോയാലോ ആകാശമാവും ആകാശത്തിൽ ഒരു തരത്തിലുള്ള വ്യത്യസ്തതയുമില്ലല്ലോ അതൊക്കെ പാടെ കൂടി ഒന്നല്ലേ അവ്യക്തമല്ലേ അതുപോലെ അവ്യക്തത്തിൽ നിന്നാണ് ഈ വ്യക്തപ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം നശിച്ച് പ്രളയം സംഭവിക്കുമ്പോഴോ ഇതൊക്കെ അവ്യക്തമാവും അപ്പോൾ തുടക്കത്തിലും അവ്യക്തം അവസാനത്തിലും അവ്യക്തമാണെങ്കിൽ ഇത് മധ്യത്തിലോ അതും അവ്യക്തം തന്നെ അതാണ് ഇവിടെ പറയുന്നത് യസ്തു യസ്യ ആദിരന്തശ്ച സവൈ മധ്യം ച തസ്യസൻ വികാരോ വ്യവഹാരാർത്ഥോ യഥാ തൈജസപാർത്ഥിവാഹ ഇക്കണ്ട വികാരങ്ങളൊക്കെ പരിണാമങ്ങളൊക്കെ അപ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ വ്യവഹാരം സുഗമമാകാം ആകാശം പോലെ അവ്യക്തമായ ഒന്നേ ഉള്ളൂ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കാണാൻ വല്ലതും ഉണ്ടാവുമോ കേൾക്കാൻ വല്ലതും ഉണ്ടാകുമോ വ്യവഹരിക്കാൻ സമ്പർക്കത്തിന് ഇവിടെ വല്ലതും ഉണ്ടാവുമോ അപ്പോൾ സമ്പർക്കമോ വ്യവഹാരമോ ദർശനമോ ഇതെല്ലാം നടക്കണമെങ്കിൽ ഒന്നിലധികം വസ്തുക്കൾ വേണം ആ ഒന്നിലധികം വസ്തുക്കൾ എങ്ങനെയുണ്ടാവും ഒന്ന് പരിണമിച്ചിട്ടേ പലതും ആവുള്ളൂ ഒന്നാണല്ലോ ഈ പരിണമിക്കുന്നത് ആകെ എല്ലാം കൂടി ഒന്ന് പലതില്ല എല്ലാം ലയിച്ച് ഒന്നായി തീർന്നു ആ ഒന്ന് പരിണമിച്ചിട്ടാണ് പലതാകുന്നത് ആ പരിണാമം കഴിഞ്ഞ് പിന്നെ പ്രതിപരിണാമം ഒക്കെ കഴിഞ്ഞ് ഇല്ലാതെയായി ഒന്നാവും അങ്ങനെ ഒന്നായിരുന്നതും അതേ ഒന്നാകാൻ പോകുന്നതുമായ ഈ പ്രപഞ്ച വൈവിധ്യം ആ വൈവിധ്യ നിലയിലും അത് അതേ ഒന്നാണെന്നാണ് പറയുന്നത് ഇതാണ് സാംഖ്യം ഇതിനെ ഒന്നും കൂടി നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഞാൻ എന്തു വേണം ഇപ്പം മണ്ണുകൊണ്ട് പല പ്രതിമകളോ കുടങ്ങളോ പാത്രങ്ങളോ ഉണ്ടാക്കി ആ പാത്രങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മണ്ണിങ്ങനെ ഒന്നിച്ച് കട്ടിയായിട്ട് കിടക്കുക കളിമണ്ണ് കളിമണ്ണ് കിടക്കുമ്പോൾ അതിനുള്ളിൽ പഴുതൊന്നുമില്ല അതെടുത്ത് നമ്മൾ പലതരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കുമ്പോൾ കനം കുറച്ച് ഒരു ചുമര് പോലെ ഉണ്ടാക്കി ഒരു വോൾ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കാറ്റ് കിടക്കാനുള്ള സ്ഥലം വെച്ചു ഒരു കഴുത്തൊക്കെ വെച്ചാൽ അതൊരു കൊടായി അതൊരു കിണ്ടിയെ അതൊരു തളികയെ അതൊരു വട്ടയെ ഇതൊക്കെ മണ്ണുകൊണ്ട് ചെയ്യുന്നതാണ് ഒന്നിച്ചിരിക്കുന്ന മണ്ണിന് ഇങ്ങനെയുള്ള ആകൃതി ഭേദങ്ങളില്ല ആ ആകൃതി ഭേദങ്ങൾ അനവധി ഉണ്ടാവുമ്പോഴും അത് മണ്ണ് തന്നെയല്ലേ
മണ്ണുകൊണ്ടല്ലേ ഈ ആകൃതി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മുഴുവൻ തട്ടിപ്പൊടിച്ച് കുറച്ച് വെള്ളമൊഴിച്ചു, എന്നിട്ട് ആദ്യം കുഴച്ചുരുട്ടിയാലോ അത് മണ്ണാവും. അപ്പോൾ മണ്ണായിരുന്നതും മണ്ണാകാൻ പോകുന്നതുമായി പല വിധത്തിലുള്ള വിവിധ പാത്രങ്ങളായി പരിണമിച്ചിട്ടുള്ള ഈ സാധനങ്ങൾ മുഴുവൻ ആ പാത്രരൂപത്തിലും അത് മണ്ണ് തന്നെ. അത് ഉപയോഗ സൗകര്യത്തിന് വേണ്ടി, വ്യവഹാര സൗകര്യത്തിന് വേണ്ടി പലതാക്കി തീർത്തിരിക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള പൊരുളുണ്ടല്ലോ, ആ ഉൾപൊരുളിന് ഒരു മാറ്റവും വന്നിട്ടില്ല. വികാരോ വ്യവഹാരാർത്ഥോ യഥാ തൈജസ പാർത്ഥിവാഹ. സ്വർണം പൊന്ന്, ആ പൊൻ കൊണ്ട് പല വിധത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കും. ഒന്ന് മൂക്കിലിടാൻ, ഒന്ന് കാതിലിടാൻ, പിന്നെ ഒന്ന് കഴുത്തിൽ, പിന്നെ ഒന്ന് കയ്യിൽ, അരഞ്ഞാണ്, ഇങ്ങനെ പലതരത്തിലും മോതിരം, പലതും ആക്കി തീർക്കുകയാണ് ഒരേ സ്വർണം കൊണ്ട്. അങ്ങനെ ആക്കി തീർത്താലും അതിലെ സ്വർണത്തം എന്ന് പറയുന്നത് പോകുന്നില്ല. അത് ഉപയോഗത്തിനും സൗകര്യത്തിനും വേണ്ടി പലതാക്കി തീർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പലത് എന്നുള്ള ഭ്രമം കൊണ്ട് ആ ഒന്ന് എന്നുള്ള സത്യം നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകരുത്. ഇതാണ് സാഖ്യം നിർബന്ധിക്കുന്നത്. യസ്തു യസ്യാതിരന്തശ്ച സമയി മധ്യം ച തസ്യ സൻ വികാരോ വ്യവഹാരാർത്ഥോ യഥാ തൈജസ പാർത്ഥിവാഹ. ഇത് ഇത്രയും പറഞ്ഞു. ഈ ലോകം ഉത്പത്തിയായത് എന്താ, എവിടുന്ന എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നേരിട്ട് കാണാൻ പറ്റില്ല, നമ്മൾ ആരും ഉണ്ടായിരുന്നില്ല. ഇന്നത് ഇല്ലാതെയാവുന്ന കാലം അതും നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ആരും ഉണ്ടാവില്ല ആ സമയത്ത്. നമ്മുടെ ജീവിതദശ 80ഓ 90ഓ 100ഓ വയസ്സ് വരെയാണ്. ആ 100 വയസ്സിൻ്റെ ഉള്ളിലല്ല ഈ ലോകം ഉത്പത്തിയായത്. അതിൻ്റെ ഉള്ളിൽ ഈ ലോകം ലയിച്ച് ഇല്ലാതെയാവും പോകുന്നില്ല. ലോകം ലയിക്കുമ്പോൾ പിന്നെ നമ്മൾ ബാക്കി വരും. അപ്പോൾ ഇത് എന്തായിരുന്നു, എന്താണ് എന്നറിയാൻ പിന്നെ നമുക്ക് എന്താണ് വഴി? സാദൃശ്യങ്ങളെ വഴിയുള്ളൂ, താരതമ്യ പഠനങ്ങളെ പറ്റൂ. നമ്മുടെ അറിവ് മുഴുവൻ താരതമ്യം കൊണ്ട് മാത്രമാണ്. താരതമ്യത്വം ഇല്ലാതെ ഒരറിവുമില്ല. ഓൾ കൈൻഡ്സ് ഓഫ് നോളജ് അറൈസ് ഓൺലി ബൈ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. ഒന്ന് മറ്റൊന്നിനോട് തുലനം ചെയ്ത് നോക്കി എത്രത്തോളം സാദൃശ്യമുണ്ട്, എത്രത്തോളം വ്യത്യസ്തതയുണ്ട് എന്ന് മനസ്സിലാക്കി കണ്ടുപിടിച്ചാണ്. ഇപ്പം അവനവനൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് 16 വയസ്സായി, എൻ്റെ മകൻ. ആ മകനെ ഞാൻ തിരിച്ചറിയണത് എങ്ങനെയാണ്? മറ്റുള്ള മക്കളോടുകൂടി തട്ടിച്ചു നോക്കുമ്പോൾ എൻ്റെ മകനുള്ള ദൈഹിക ലക്ഷണങ്ങൾ മറ്റു കുട്ടികൾക്ക് ഇല്ലാത്തതിനാൽ എൻ്റെ മകനെ ഞാൻ തിരിച്ചറിയാണ്. അല്ലാണ്ട് വേറെ ഒരു തരത്തിലല്ല. അവനവൻ്റെ മകനെ തിരിച്ചറിയുന്നത് അങ്ങനെയാണല്ലോ എല്ലാവരും. അപ്പൊ താരതമ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ എന്തോടുകൂടി തട്ടിച്ചു നോക്കിയിട്ടാണ് ഈ സാഖ്യതത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് ആലോചിച്ചാൽ എനിക്ക് പറയാനുള്ളത്, സർവത്തിനും പ്രമാണം നമ്മുടെ മനസ്സും സ്വാനുഭവമാണ്. എല്ലാറ്റിനും പ്രമാണം നമ്മുടെ മനസ്സും സ്വാനുഭവമാണ്. ഈ ലോകം എന്ന് പറയുന്നത് നാം അനുഭവിക്കുന്നതാണ്. ഈ അനുഭവം എപ്പോഴാണ് ഉണ്ടാകുന്നത്? നാം ഉണരുമ്പോഴാണ് അനുഭവം. എന്താ ഈ ഉണരുക എന്ന് പറഞ്ഞാൽ? ഉറക്കം വിട്ട് എണീക്കുക. അപ്പോൾ ഉറക്കത്തിലായിരുന്നവൻ ഉറക്കം വിട്ട് ഉണരുമ്പോഴാണ് ഈ ലോകം അവൻ കാണുന്നതും വ്യവഹരിക്കുന്നതും. അപ്പം ലോകം എന്നുള്ളത് രണ്ടാമതാണ്. ആദ്യമുണ്ടാകുന്നത് ഒരു വ്യക്തിയുടെ ഉണർവാണ്. ആ ഉണർവ് എന്തിൽ നിന്ന്? ഉറക്കത്തിൽ നിന്ന്. ഏത് ഉറക്കത്തിൽ നിന്ന് ഉണർന്നുവോ അതേ ഉറക്കത്തിലാണ് ദിനാന്തത്തിൽ അവൻ രണ്ടാമതും ചെന്ന് പെടാൻ പോകുന്നത്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉറക്കം വിട്ടിട്ടേ ഉണരാൻ പറ്റുള്ളൂ. ഉറക്കമല്ലെങ്കിൽ മോഹാലസ്യം. അത് കഴിഞ്ഞാൽ രണ്ടാമതും ഉറക്കത്തിലേക്ക് പോവാണ്. അപ്പം ജാഗ്രത അവസ്ഥയുടെ തുടക്കം എന്താ? ഉറക്കം. അതിൻ്റെ അവസാനമോ? അതും ഉറക്കം. അപ്പം ആ ഉറക്കത്തിൽ നമ്മുടെ ഉണർവ് എങ്ങനെയായിരുന്നുവോ ആ ഉള്ളുണർവ്, അതുതന്നെയാണ് ഈ ജാഗ്രതയിൽ പരിണമിച്ച് പലതായിത്തീരുന്നത്. അതേ പരിണാമം വിട്ട് ആ ഉണർവ് ഉറക്കത്തിൽ വീണ്ടും ഒന്നായിത്തീരുന്നു. അപ്പം ആ ദേഹത്തിൽ മാത്രം ഒതുങ്ങി ഉള്ളുണർവായി നിൽക്കുന്നതെന്തോ അതുതന്നെയാണ് എഴുന്നേറ്റതിന് ശേഷം ഈ ബഹിപ്രകടനത്തോടുകൂടി പുറത്തു വരുന്നത്. ആ ഉള്ളുണർവല്ലാതെ ഒന്നും ഈ ജാഗ്രതയിലില്ല. അതുതന്നെയാണ് മാഞ്ഞുപോയി രണ്ടാമതും നാം ഉള്ളുണർവായി ഉറക്കത്തിൽ രണ്ടാമതും ചെല്ലുന്നത്. ഇതൊരു ലക്ഷണം. ഇനിയൊരു ലക്ഷണം, ഉറക്കത്തിൽ നാം ചിലപ്പോൾ സ്വപ്നം കാണും. ആ സ്വപ്നത്തിൽ സമാന്തരമായിട്ടൊരു ലോകവും നമുക്ക് സമാന്തരമായ ഒരു ശരീരവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് മുഴുവനും ഉണ്ടായത് വിടുന്ന ഉള്ളിൽ നമ്മുടെ മനസ്സിൽ നിന്ന് എണീക്കുന്ന സമയത്തോ സ്വപ്നം വിട്ട് എണീക്കുമ്പോഴോ അത് മുഴുവനും ഇല്ലാതെയായി.
അപ്പം ഈ സ്വപ്ന പദാർത്ഥങ്ങൾ മുഴുവൻ ആയത് ആരാ? നമ്മുടെ മനസ്സ്, നമ്മുടെ ഉള്ളുണർവ്. അപ്പോൾ ഉള്ളുണർവ് മാത്രമാണല്ലോ ഉറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത്, അതല്ലേ പരിണമിച്ച് സ്വപ്ന വസ്തുക്കളായത്. അതേപോലെ ഈ ഉണർവിന് പരിണമിച്ച് പലതാകാൻ സാധിക്കും എന്നുള്ള ഒരു തീരുമാനം നമുക്കെടുക്കണം. അതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ആദ്യം എന്തായിരുന്നു? മനസ്സായിരുന്നു. പിന്നീട് എന്തായി? സ്വപ്ന പദാർത്ഥങ്ങളായി. ആ സ്വപ്നം വിട്ട് ഉണരുമ്പോഴോ അത് മുഴുവനും പോയി, പിന്നീട് മനസ്സായി. അപ്പോൾ ഈ മനസ്സ് തന്നെയാണ് ഈ പദാർത്ഥങ്ങൾ. മനസ്സ് വിട്ട് അവിടെ ഒരു പദാർത്ഥവുമില്ല. അവിടുത്തെ ദേഹവും അവിടുത്തെ ഭൂമിയും പഞ്ചഭൂതങ്ങളും എല്ലാം തന്നെ മനസ്സ് തന്നെ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അതും വിട്ട് ഇനി ജാഗ്രതയിൽ തന്നെ ഒരു ഉദാഹരണം പറയാം. ആരും പറയില്ല, ഞാനേ പറയുള്ളൂ. അതിന് ആരും വില കൊടുത്തു എന്ന് വരില്ല പെട്ടെന്ന്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളിത് വില കൊടുത്ത് കേൾക്കുമോ എന്നാണ്. നല്ല സംശയമുണ്ട് കൊടുക്കുമോ എന്നുള്ളത്. ചിലർ പറയുന്നു സ്വാമിജി പറയണത് കേൾക്കാതെ ഒരു അഡിക്ഷൻ ആയി കഴിഞ്ഞു എന്നാണ് പറയണേ ഓരോരുത്തർക്ക്. നമുക്കിവിടെ അഡിക്ഷൻ അല്ല വേണ്ടത്. സ്വാമിജി പറയണത് കേൾക്കുന്നത് വലിയൊരു വിജ്ഞാപനമാകുന്നു. അത് മനസ്സിൽ തട്ടണം. ഞങ്ങൾക്ക് പ്രബുദ്ധതയും ഉദ്ബുദ്ധതയും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഉള്ളിലുള്ള ഉണ്ടക്കരി ഈ കൂടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പെട്ടെന്ന് പോണു പോണു എന്നാണ് പറയേണ്ടത്. അല്ലാതെ വെറും അഡിക്ഷൻ കൊണ്ട് കാര്യമില്ല. അതെന്താ? നമ്മുടെ മനസ്സ് പല വിധത്തിലുള്ള ചിന്തകളും വികാരങ്ങളും ഭാവങ്ങളും ആലോചനകളുമാവും. ഇത് മുഴുവൻ നമ്മുടെ മനസ്സിൽ നിന്ന് പൊട്ടി പൊട്ടി ഇങ്ങനെ വിരിഞ്ഞു വരുന്നതാണ്. ഇത് മുഴുവൻ വിരിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിൽ തന്നെയാണ് ഇത് കലാശിക്കുന്നത്. നിങ്ങൾ ഒരു ദിവസം എത്ര ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൊട്ടി മുളച്ചിട്ടുണ്ടാവും? ഏതെങ്കിലും ഒരു ചിന്തയെ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണത്തിനെ എനിക്ക് എടുത്തു കാണിച്ചു തരാമോ? അപ്പോൾ ഈ ഉത്പത്തിയായ ചിന്തകൾ മുഴുവൻ ഏത് മനസ്സിൽ നിന്ന് ഉത്പത്തിയായി, ഏത് മനസ്സിൽ ലയിച്ചു ചേരുന്നുവോ അതേ മനസ്സ് തന്നെയാണ് ഈ ചിന്തകൾ. മനസ്സ് വിട്ടൊരു ചിന്തയില്ല. ചിത്തം കാരണം അർത്ഥാനാം തസ്മിൻ സതി ജഗത്രയം. നമ്മുടെ മനസ്സാണ് എല്ലാ പദാർത്ഥങ്ങൾക്കും കാരണം. മനസ്സുണ്ടോ? മൂന്ന് ലോകങ്ങളുണ്ട്. മനസ്സില്ലേ? എല്ലാം ലയിച്ചു ഇല്ലാതെയായി. അപ്പം മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന ചിന്തകൾ മനസ്സല്ലാതെ മറ്റൊരു വസ്തുവല്ല, മറ്റൊരു വസ്തുവല്ല. നിങ്ങളുടെ മനസ്സിൽ എന്ത് വിചാരം വന്നോട്ടെ, ആ വിചാരം മുഴുവനും വിചാരിക്കുന്ന മനസ്സ് വിട്ട ഒരു സത്ത, ഒരു ഉണ്മ അതിലില്ല. അപ്പം പല ചിന്തകൾ വന്ന് നിങ്ങൾ എന്തിനാ ഭ്രമിപ്പിക്കണത്? എടോ, താൻ എത്ര ചിന്തകൾ വന്നാലും ശരി, അതിലുള്ളതൊക്കെ ഒരേ ഒരു മനസ്സാണ്. എൻ്റെ മനസ്സ് വിട്ട ഒരു ചിന്തയില്ല. എന്ത് ചിന്ത വന്നാലും പിന്നെ ഞാൻ എന്തിന് പരിഭ്രമിക്കുന്നു? എന്തിന് ആകർഷിക്കപ്പെടുന്നു? എന്തിന് വികർഷം തോന്നുന്നു? എന്തിന് ഭയപ്പെടുന്നു എന്ന് വിചാരിച്ച് ഒരു ചിന്തയോടും ഒരു സ്മരണയോടും നമുക്ക് വൈകല്യം തോന്നാതെ ഇരുന്നാൽ കഴിയില്ലേ കാര്യം? പിന്നെ എന്താ നമുക്ക് നേടാനുള്ളത്? അപ്പോൾ ഈ സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ വലിയൊരു യോഗം തന്നെയാണ്. ഉപായപ്പെട്ടതല്ല. അത് ഗ്രഹിക്കാനും പ്രായോഗികമാക്കാനും മനസ്സ് വേണം, ബുദ്ധിയും കൂടി വേണം, ആത്മാർത്ഥത വേണം. അപ്പം അത് വളരെ വ്യക്തമാണത്. യസ്തു യസ്യാതിരന്തശ്ച സവൈ മധ്യം ച തസ്യ സൻ വികാരോ വ്യവഹാരാർത്ഥോ യഥാ തൈജസ പാർത്ഥിവാ. അപ്പം ഈ കാണുന്ന വൈവിധ്യം മുഴുവൻ നമുക്ക് വ്യവഹരിക്കുന്നത് സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം സുഗമ വ്യവഹാരത്തിന് വേണ്ടി ഇതൊക്കെ സ്വീകരിച്ചോളൂ. പാരമാർത്ഥികമായി ഇതൊന്നും വേറെ അല്ല എന്നും മനസ്സിലാക്കിക്കൊള്ളു. അങ്ങനെ വ്യാവഹാരിക കുശലതയോടുകൂടി ജീവിക്കുക. പാരമാർത്ഥികം എന്ന് പറയുന്ന ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുക. എന്നിട്ട് എന്തു വന്നാലും അതിനെ സഹിക്കാനോ ഉൾക്കൊള്ളാനോ സ്വാംശീകരിക്കാനോ ആത്മസാത്കരിക്കാനോ ഒരു വിഷമവും ഇല്ലാതെ നിങ്ങൾക്ക് സാധിക്കണം. ഇവിടെ ജനനമുണ്ടാവും, മരണമുണ്ടാവും, ഭിക്ഷുവിൻ്റേതുപോലെയുള്ള അനുഭവങ്ങൾ ഇവിടെ ഉണ്ടാവാം, താളം തെറ്റിയ പെരുമാറ്റങ്ങൾ ഉണ്ടാവാം. എന്ത് തന്നെ വന്നാലും അത് തൊലിപ്പുറമെയാണ് എന്ന് വിചാരിച്ച് ഉള്ളിൽ സ്വല്പമെങ്കിലും തട്ടാനോ തട്ടിക്കാൻ അനുവദിക്കാനോ പുറപ്പെടരുത്. മിണ്ടാതെ ഇരിക്കുക. കിണറ്റിൻ്റെ ഉള്ളിൽ കല്ലിട്ടതുപോലെ അങ്ങോട്ട് ഇരിക്കാൻ നമുക്ക് പറ്റണം. യോഗവാസിഷ്ഠത്തിൽ ശ്രീരാമനോട് പറയുകയാണ് വസിഷ്ഠൻ, സംശാന്ത സർവസങ്കൽപ്പ യാ ശിലാന്തരിവസ്ഥിതി. എല്ലാ സങ്കല്പങ്ങളും വികല്പങ്ങളും ഇല്ലാതെയായി ശിലാന്തരിവസ്ഥിതി. കരിങ്കല്ലിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമോ സ്ഥിതി അതുപോലെ ഇരിക്കുന്ന നിലയുണ്ടല്ലോ.
ജാഡ്യ നിദ്രാ വിനിർമുക്ത, അതിൽ ജഡത്വമില്ല നിദ്രയുമില്ല, ഉണർന്നിരിക്കുന്ന ഒരു നിലയാണ്. എന്നാൽ കല്ലിൻ്റെ ഉള്ളിലുള്ളത് പോലെയാണ്, അതാണ് സാ സ്വരൂപസ്ഥിതി സ്മൃത, അതാണ് വാസ്തവത്തിൽ നമ്മുടെ സ്വരൂപസ്ഥിതി. അങ്ങനെ ആയിത്തീരണം. അതിനാണ് ഈ സാഖ്യയോഗം. കൃഷ്ണൻ പറയുന്നു ഗീതയിൽ, 16-ാമത്തെ ശ്ലോകമാണ് 2-ാം അധ്യായത്തിൽ, നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരഭി ദുഷ്ടോന്തഃ തു അനയോസ്തത്വദർശിഭിഃ. നാസതോ വിദ്യതേ ഭാവോ, അസത്ത് ഒരു കാലത്തും ഉണ്ടാവില്ല. നാഭാവോ വിദ്യതേ സദഃ, സത്ത് ഒരു കാലത്തും അഭാവവും ഇല്ലാതെ. അപ്പം അസത്ത് ഉണ്ടാവില്ല, സത്തിന് ഒരു കാലത്തും ഇല്ലായ്മയുമില്ല. അപ്പം പിന്നെ ഉള്ളതൊക്കെ എന്താ? സത്ത. ഏതെങ്കിലും ഒന്നും ഇല്ലാതെ ആവുന്നുണ്ടെങ്കിൽ അത് അസത്ത, അതിനെപ്പറ്റി ചിന്തിക്കണ്ട. നമ്മുടെ ദേഹം ഇല്ലാതെ ആവില്ലേ, ചിന്തിക്കണ്ട, അതിനെപ്പറ്റി വിട്ടേക്കൂ. ഞാൻ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഇല്ലാതെ ആയിട്ടുണ്ടോ ഇല്ല, അതിനെപ്പറ്റി മാത്രം വിചാരിച്ചാൽ മതി. അപ്പം സത്തിന് ഒരു കാലത്തും നാശമില്ല, അസത്തിനാകട്ടെ സ്ഫുരണവും പ്രകടനവും ഇല്ല എന്ന് വന്നാൽ ഉള്ളതൊക്കെ സത്തല്ലേ ആവുള്ളൂ. എന്നാൽ ഈ കാണുന്നത് മുഴുവനും പരിണമിക്കുന്നതാണ്. അപ്പം ഈ പരിണാമശീലമായിട്ടുള്ളതൊക്കെ സത്തല്ല. എന്നാൽ പിന്നെ അസത്താണോ എന്ന് ചോദിച്ചാൽ അസത്വമല്ല. കാരണം എന്താ? അത് പ്രകടനമുണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, പരാമർശിക്കുന്നുണ്ടല്ലോ. പരാമർശിക്കാൻ തക്ക വിധത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നു. അന്വേഷിച്ച് ചെല്ലുമ്പോഴോ പരമാർത്ഥമോട്ടോ അല്ലതാനും. അങ്ങനെയുള്ള പ്രതിഭാസത്തെയാണ് മിഥ്യ മിഥ്യ എന്ന് പറയുന്നത്. അകാരണം ഹി യത് വസ്തു തൻ മിഥ്യ രജ്ജു സർപ്പവത്. അന്വേഷിച്ച് നോക്കിയാൽ കാരണം കാണാത്ത ഒരു പ്രകടനം എന്തോ അതാണ് മിഥ്യ. കയറ് പാമ്പാകുന്നത് പോലെ നോക്കുമ്പോൾ. അപ്പോൾ വളരെ വ്യക്തമാണ് ഈ സാഖ്യം, വളരെ വിശേഷമാണ്. യസ്തു യസ്യാതിരന്തശ്ച സവൈ മധ്യം ച തസ്യ സൻ വികാരോ വ്യവഹാരാർത്ഥോ യഥാ തൈജസ പാർത്ഥിവാഹ. ഇത് പറഞ്ഞിട്ട് നമ്മൾ എന്താ പ്രായോഗികമായി മനസ്സിലാക്കേണ്ടത്? ഈ ലോകത്തിൽ എന്ത് നടന്നാലും നടന്നില്ലെങ്കിലും, വന്നാലും പോയാലും ജനിച്ചാലും മരിച്ചാലും ഉണ്ടാലും ഉറങ്ങിയാലും എന്ത് തന്നെ വന്നാലും മനസ്സിലാക്കിക്കോളൂ, ഈ ലോകം സർവം വിഷ്ണുമയം ജഗത്. ഇത് വിഷ്ണുമയമാണ് എപ്പോഴും, ബ്രഹ്മമയമാണ് എപ്പോഴും. അതിന് മറ്റൊരു ഭാവം ഇല്ല എന്നുള്ള ആ ഒറ്റ വിചാരം ഉണ്ടല്ലോ, ആ വിചാരവും കൊണ്ട് നിങ്ങൾ നടന്നു നോക്കും, വളരെ വ്യത്യാസം വരും. അതിൻ്റെ മുൻപിലാണ് ഈ കൊച്ചുണ്ണി. അങ്ങേപോലെയുള്ള മഹാബ്രാഹ്മണരെ ഞാൻ ഒരിക്കലും ആക്രമിക്കില്ല, കാല് തൊട്ട് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങുകയുള്ളൂ എന്ന് പറയാൻ അദ്ദേഹത്തിന് തോന്നിയത് എന്താ? മനസ്സിൻ്റെ ശുദ്ധി കൊണ്ടാണ്. ആ ഒരു സൗശീല്യം നമ്മൾ വളർത്തിയെടുക്കാൻ നോക്കണം. ഒരു പക്ഷേ നമ്മളൊക്കെ ജനിച്ചത് കാമക്രോധങ്ങൾക്ക് വിധേയരായിട്ടാണ്. എല്ലാവരും ദാമ്പത്യ ജീവിതം നടത്തുന്നതിൽ വളരെ പൂനിലാവ് പോലെ ശുദ്ധമാണെന്ന് വിചാരിക്കരുത്. ലോകം മുഴുവനും സർവസാഹിത്യത്തിലൂടെ എഴുതി എഴുതി പഠിപ്പിക്കുന്നത് എന്താ? കാമം കാമം, പ്രേമം പ്രേമം, സ്നേഹം സ്നേഹം, ഇതാ അവരുടെ പഠിപ്പ്. അപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പിൽ ഈ കാമക്കൂത്തുകൾ ധാരാളം മനസ്സിലുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കുട്ടികളാണല്ലോ നമ്മളൊക്കെ ജനിച്ചിട്ടുള്ളവർ. അപ്പം നമുക്ക് ചില വികൃതങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. ആ വികൃതങ്ങളെ മനസ്സിലാക്കി അതിനെ മെരുക്കി എടുക്കുന്നതിനാണ് മനുഷ്യജന്മം. അച്ഛനാരോ ആവട്ടെ അമ്മയാരോ ആവട്ടെ, അച്ഛനമ്മമാർക്ക് പലതരത്തിലുള്ള അപാകങ്ങൾ ഉണ്ടായി എന്ന് വരാം. അതുകൊണ്ട് മക്കൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് പ്രായപൂർത്തി വന്നോ അപ്പം ചിന്തിക്കാൻ തുടങ്ങണം. ആരുമായി അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങളൊരു ദുർഗുണം പൊറുപ്പിക്കരുത്. എല്ലാ ദുർഗുണങ്ങളെയും നമുക്ക് വെല്ലാൻ പറ്റും, നീക്കിയെടുക്കാൻ പറ്റും. പ്രതിപക്ഷ ഭാവനയാണ് അതിനുള്ള വഴി. ദുർഗുണത്തിന് നേരെ വിപരീതമായിട്ടുള്ള സദ്ഗുണത്തിനെ പറ്റി ധാരാളം ചിന്തിക്കുക, സ്മരിക്കുക, അതുകൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ആലോചിക്കുക, ഉദ്ബുദ്ധരാകുക. അങ്ങനെ മനോനിലയിലും മനസ്സിൻ്റെ തലത്തിലും ബുദ്ധിയുടെ തലത്തിലും അതിന് വിപരീതമായിട്ടുള്ള സദ്ഗുണം നമ്മളിൽ ധാരാളം ആവേശം ജനിപ്പിക്കാൻ തുടങ്ങിയാൽ ആ ദുർഗുണം അഡ്രസ് ഇല്ലാതെ പോകും. ഇനി 25-ാമത്തെ അധ്യായം, സത്വം രജസ് തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങളെ പറ്റി വർണ്ണിക്കുന്നു, പറയുന്നു. ഇത് പലപ്പോഴും കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ 25-ാമത്തെ അധ്യായത്തിൽ ശമോദമസ്തിക്ഷേക്ഷ തപസ്സത്യം ദയാസ്മൃതി
तुष्टि त्यागो अस्पृह श्रद्धा ह्री दयादि स्वनिर्वृति ഇപ്പൊ ഞാൻ പറഞ്ഞുവല്ലോ എല്ലാ ദുർഗുണങ്ങളെയും നമുക്ക് ജയിക്കാനും തള്ളിക്കളയാനും സാധിക്കും എങ്ങനെയാണെങ്കിൽ അതിന് വിപരീതമായിട്ടുള്ള സദ്ഗുണങ്ങൾ നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും നിറഞ്ഞങ്ങോട്ട് നിൽക്കണം സ്മരണ രൂപത്തിൽ ആദർശ രൂപത്തിൽ ആവശ്യ രൂപത്തിൽ പരിശീലന രൂപത്തിൽ അനുധാവന രൂപത്തിൽ അത് നിൽക്കണം അങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് ഈ സത്വഗുണം എന്താണ് ഈ നന്മ എന്ന് ചോദിച്ചാൽ ആ ഒരു പട്ടിക എഴുതി തന്നിരിക്കുന്നു കൃഷ്ണൻ ശമോദമസ്തിക്ഷേക്ഷ തപസ്സത്യം ദയാ സ്മൃതി തുഷ്ടി ത്യാഗ അസ്പൃഹ ശ്രദ്ധ ഹ്രീ ദയാദി സ്വനിർവൃത്തി 15 ഒറ്റ സ്ഥലത്ത് നിങ്ങൾ കടം മേടിക്കാൻ പോകണം അമേരിക്കയ്ക്കും പോകണം ജർമ്മനിക്കും പോകണം നമ്മുടെ കയ്യിലുള്ളത് ധാരാളം അവിടെ ഒരു പക്ഷേ ചെന്നാൽ കിട്ടില്ല എന്തൊക്കെയാ ശമം ആഗ്രഹിക്കാതെ ജീവിക്കാൻ പറ്റില്ല ആഗ്രഹം വേണ്ട ആവശ്യം നിറവേറണം കയ്യിലുള്ള സാമർഥ്യം പ്രകടമാക്കണം തനിക്ക് ചില കഴിവുകളുണ്ട് ചില യോഗ്യതകളുണ്ട് ചില പഠിപ്പുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രകടമാക്കാനാണ് അതിനുള്ള തുറ എവിടെയാണെന്ന് അന്വേഷിച്ച് ചെല്ലുന്നതിന് ഒരു വിരോധവുമില്ല എന്നിട്ട് തൻ്റെ കഴിവ് വേണ്ടതുപോലെ വിനിയോഗിക്കുക വിനിയോഗിച്ചാൽ ആര് വിനിയോഗിക്കാൻ പറയുന്നോ ആ ആള് നമുക്കൊരു പ്രതിഫലം എന്നുള്ള നിലയ്ക്ക് അവർ തരിക നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിഫലമല്ല ജീവിക്കാനുള്ള ഒരു വരുമാനം എന്ന് കണക്കാക്കിയാൽ മതി അത് എത്രയാണെങ്കിലും നിങ്ങളുടെ കഴിവ് ഉള്ളിടത്തോളം കഴിവ് നിങ്ങൾ പ്രകടമാക്കി ജോലി ചെയ്യണം അപ്പം പിന്നെ ആഗ്രഹത്തിൻ്റെ ചോദ്യം വരുന്നില്ല ആഗ്രഹം കൊണ്ട് ഒന്നും നേടൂല ആഗ്രഹിക്കാത്തത് കൊണ്ട് ഒന്നും പോകാനില്ല ആഗ്രഹമല്ല ആവശ്യം 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 ശരിയായിട്ടുള്ള പ്രകടനം പ്രകടനം അതാണ് നമുക്ക് ആവശ്യം ശമോ ദമഹ ഇന്ദ്രിയങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുക കുത്തഴിഞ്ഞ് അങ്ങനെ വിടരുത് ഇപ്പോൾ ഒരു തേറിൽ 5 കുതിരകളുണ്ടെന്ന് വെക്കുക ആ കുന്നറുകൾ വേണ്ടതുപോലെ കൺമറയൊക്കെ വെച്ച് കടിഞ്ഞാണൊക്കെ ഇട്ട് പിടിച്ച് വേണ്ടതുപോലെ ഒരു സാരഥി തെളിച്ചാലല്ലേ ആ കുതിരകൾ വേണ്ടതുപോലെ ഓടുള്ളൂ ഒരെണ്ണത്തിന് വേഗത കൂടാം അതിനെ കുറയ്ക്കണം പിന്നെ ഒന്നിന് വേഗത കുറയാം അതിനെ കൂട്ടണം എല്ലാറ്റിനെയും ഒരുപോലെ തെളിച്ചു കൊണ്ടുപോകണം അപ്പം ആ കുതിരകളിൽ ഒരു കൂട്ടായ്മയുണ്ടാക്കി നിയന്ത്രണത്തിന് വിധേയമായി വളരെ നിയമിത രൂപത്തിൽ തെളിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നത് പോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും തെളിച്ചു കൊണ്ടുപോകണം അതിന് പറ്റിയതാണ് മനസ്സ് എന്ന് പറയുന്ന കടിഞ്ഞാണ് അതിനുപയോഗിക്കുന്ന ബുദ്ധി എന്ന് പറയുന്ന സാരഥി ഇത് കഠോപനിഷത്തിലാണ് ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ കുതിരകളാണ് മനസ്സ് പ്രഗ്രഹമാണ് ബുദ്ധി സാരഥിയാണ് അതിൻ്റെ ഉള്ളിൽ ജീവൻ എന്ന് പറയുന്നതാണ് രഥിയായിട്ടിരിക്കുന്നത് അപ്പോൾ ശമം ദമം തിതിക്ഷ സഹനശക്തി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം ഈ സഹനശക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ മുട്ടുസൂചിയുണ്ട് കുത്തറോ ഞാൻ മുണ്ടാണ്ടിരിക്കാമെന്ന് പറയണതല്ല സഹനശക്തി മാറി മാറി വരുന്ന ഉള്ളനുഭവങ്ങളെ ക്ഷമയോടുകൂടിയും സഹനശീലത്തോടുകൂടി നേരിടുന്നതാണ് സഹനശക്തി ഒരു ക്ഷമ വേണം ശാന്തിയും വേണം ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമം ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ പദാർത്ഥങ്ങളും കൂടിയിട്ടുള്ള സമ്പർക്കമാണ് ജീവിതം ആ സമ്പർക്കത്തിൽ സുഖദുഃഖങ്ങൾ മാറി 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 വന്നുകൊണ്ടിരിക്കും ആ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും സ്വാഭാവികമാണ് അതിന് ഞാൻ ഇടപെടണ്ട അതിനുവേണ്ടി പരിശ്രമിക്കണ്ട ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം സുഖദുഃഖങ്ങൾ വിട്ട് മൂന്നാമതൊരു അനുഭവമില്ല അത് സ്വാഭാവികമായി വരുമെങ്കിൽ എനിക്ക് അനായാസമായി ജീവിച്ചൂടെ അനായാസമായി ജീവിച്ചൂടെ ഈ സുഖദുഃഖങ്ങളേ ഉള്ളൂ അനുഭവം അത് ഒഴിവാക്കാൻ പറ്റൂല അങ്ങനെ വരുമ്പോൾ നമുക്ക് ആയാസമൊക്കെ പോയി വളരെ ലളിതമായി സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും സുഗമമായി അതാണ് നമുക്ക് ആവശ്യം തിതിക്ഷ പിന്നെയോ മനുഷ്യ ജീവിതമാണെങ്കിൽ അവിടെ തത്വമൂല്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ ഇരിക്കരുത് നിങ്ങൾക്ക് വയസ്സ് 16, 17, 18 ആലോചന തുടങ്ങും കളി എന്ന് പറയുന്നത് നിർത്തണം നിർത്തിയിട്ട് ആലോചന തുടങ്ങണം ആ ആലോചന എന്തിനെപ്പറ്റി ലോകത്തെപ്പറ്റി ജീവിതത്തെപ്പറ്റി വ്യക്തിയെപ്പറ്റി സമൂഹത്തെപ്പറ്റി വിധിനിഷേധങ്ങളെക്കുറിച്ച് ഇഹലോകം പരലോകം പൂർവജന്മം അപരജന്മം ഈശ്വരൻ അനീശ്വരൻ ഇങ്ങനെ എന്തിനെക്കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം അതാണ് നമുക്ക് ആവശ്യം ആലോചന ഒരു ശീലമാകണം ആലോചന കൊണ്ടേ ബുദ്ധി വികസിക്കൂ മനനം കൊണ്ടേ മനസ്സ് വികസിക്കൂ നന്നാവൂ എക്സസൈസ് വ്യായാമം കൊണ്ടേ ശരീരത്തിന് ആരോഗ്യം കൂടും
ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഏതാണ്ട് മധ്യാഹ്നത്തിലാണ്. ഇന്ന് കാലത്ത് എണീറ്റ് ഒരു 40-45 മിനിറ്റ് നടന്നു. ഞാൻ എങ്ങനെയാണ് നടന്നതെന്നറിയോ? ഞങ്ങൾ താമസിക്കുന്നത് രണ്ടാമത്തെ ഫ്ലോറിലാണ്. ഒരു മിഡിൽ ഫ്ലോറും ഉണ്ട്, ഗ്രൗണ്ട് ഫ്ലോറും ഉണ്ട്. സത്സംഗത്തിന് സ്ഥലം നിശ്ചയിച്ചതൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പം കയറി ഇറങ്ങുകയാണെങ്കിൽ രണ്ട് ഫ്ലോറ് കയറി ഇറങ്ങണം എന്ന് പറഞ്ഞാൽ എത്രയായി? ഒരു 40 സ്റ്റെപ്പ് ഉണ്ടാവും. അപ്പം ഞാൻ എപ്പോഴും നടുക്കിലത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങി ഒരു 20 സ്റ്റെപ്പ് കയറി, 20 സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വട്ടം വെച്ച് നടക്കും. പുറത്തേക്ക് പോണതൊക്കെ വിഷമ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊരു ഗ്രാമത്തിലുള്ള പ്രദേശമാണല്ലോ ഞങ്ങളുടെ നാരായണാശ്രമത്തെ ഭവനം നിലനിൽക്കുന്നത്. സ്ഥിതി ചെയ്യുന്നത് ഗ്രാമപ്രദേശത്താണ്. 4 ഭാഗത്തും വൃക്ഷങ്ങളുണ്ട്, ഒരു റോഡുണ്ട്, മുൻപിൽ കുറേശ്ശെയൊക്കെ വാഹനങ്ങൾ പോകുന്നുണ്ട്, വലിയ തിരക്കുണ്ടെന്ന് പറഞ്ഞുകൂടാ. അപ്പം ജനാലയൊക്കെ തുറന്നാൽ ധാരാളം വെന്റിലേഷൻ ഉണ്ടാവും, ക്രോസ് വെന്റിലേഷൻ. അതൊക്കെ ഇട്ടിട്ട് ഞാനങ്ങോട്ട് നടക്കാൻ തുടങ്ങി. കുറേ വരാൻഡയിൽ കൂടിയാണ് നടക്കുക, കുറേ അകത്തുകൂടി നടക്കും. അങ്ങനെയുള്ള ഒരു നടത്താം. നടന്ന് നടന്ന് വിയർക്കും. ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴേക്കും വിയർപ്പ് തുടങ്ങും. 35-40 മിനിറ്റ് നടന്നാൽ നല്ല വിയർപ്പാണ്, സ്വതവേ തണുപ്പാണ് ഇവിടെ. കാലത്തോ ഫാനൊന്നും ഇടാറില്ല രാത്രിയൊന്നും. അങ്ങനെയുള്ള സ്ഥിതിയിൽ നടക്കുമ്പോൾ വിയർത്തു, വ്യായാമം ഇത് ആവശ്യമാണ്. ഇന്നലെ ഞാൻ ചെയ്തത് കുറേ ആസനങ്ങളും ഗ്രൗണ്ട് എക്സസൈസും ഫിസിയോതെറാപ്യൂട്ടിക് എക്സസൈസസ് ഒക്കെ എടുക്കുക. അതിനൊരു 50-55 മിനിറ്റ്, ഒരു മണിക്കൂർ വേണം. അപ്പോൾ ഒന്നിടവട്ട ദിവസങ്ങളിൽ എക്സസൈസ് എടുക്കും, ഒന്നിടവട്ട ദിവസങ്ങളിൽ നടക്കും. ഇതാണ് പ്രമാണം. ചിലപ്പോൾ പ്രമാണം തെറ്റാറൊക്കെ ഉണ്ട്. നടക്കാവുമ്പോൾ കുറച്ച് സമയമല്ലേ വേണ്ടൂ, അപ്പം നടത്തം കൂടുതലും എക്സസൈസ് കുറവാകും. ചിലപ്പോൾ മനസ്സിന് തൃപ്തിയാവില്ല. ഞാൻ പുറത്ത് പോയി താമസിക്കുന്ന സ്ഥലത്തെ എല്ലാ സ്ഥലത്തും നമുക്ക് എക്സസൈസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല, നടക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട്. സ്വതവേ തിരക്കിൽ അങ്ങനെ പോകാൻ ഇത്തിരി ഇഷ്ടവും കുറവാണ്. സംസാരിക്കുമ്പോഴുള്ള തിരക്കേ ഉള്ളൂ, അല്ലെങ്കിൽ തിരക്കില്ല. ക്ഷമോദമസ്ഥിതി ക്ഷേക്ഷ. എന്തിനാ ഞാനിത് പറഞ്ഞത്? ബുദ്ധിക്ക് താത്വികമായിട്ടുള്ള ആലോചനയാണ് ആരോഗ്യവും സമ്പുഷ്ടിയും. മനസ്സിന് മനനം ചെയ്തു നോക്കലാണ് ആരോഗ്യം. അതുമായി ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും വ്യായാമങ്ങളാണ് ആരോഗ്യം. വ്യായാമം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥലത്ത് ഇരുന്ന് അല്ലെങ്കിൽ നിന്ന് നമ്മുടെ ശരീരത്തെ പല വിധത്തിലുള്ള ചലനങ്ങളിൽ വിനിയോഗിക്കുന്നതാണ് വ്യായാമം. സാധാരണ നമ്മൾ കൈ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും പിടിക്കാനോ എടുക്കാനോ അങ്ങനെയൊക്കെ ആവശ്യത്തിനാണ്. വ്യായാമ സമയത്ത് ഒന്നും പിടിക്കണമില്ല, എടുക്കണമില്ല. ചില പ്രത്യേക എക്സസൈസ് ഉണ്ടോ ജിംനേഷ്യത്തിൽ, അതിൽ പിടിക്കലുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തെയും അവയവങ്ങളെയും നാം ഉദ്ദേശിക്കുന്ന മാതിരി ആരോഗ്യത്തിന് മാത്രം വേണ്ടി വിനിയോഗിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ വ്യായാമം എന്ന് പറയുന്നത്. ആ വ്യായാമം എടുക്കുന്നിടത്തോളം നിങ്ങളുടെ മനസ്സ് അതിൽ ഉറപ്പിച്ചിരിക്കേണ്ടി വരും. അപ്പം അത് മനസ്സിന് പോലും ഒരു ധ്യാനമാണ്. അപ്പം ഞാൻ പല വ്യായാമങ്ങൾ എടുക്കുമ്പോൾ 10 എണ്ണുന്നതാണ് കണക്ക്. അപ്പോൾ ആ 10 എണ്ണുമ്പോൾ 1, 2, 3, 4 എന്ന് 10 എണ്ണണമല്ലോ. ആ എണ്ണുന്ന സമയത്ത് അവിടെ വേറെ വിചാരം വരില്ല. അപ്പോൾ ആ എക്സസൈസ് എടുക്കുമ്പോൾ അത് ആനന്ദകരമാണെങ്കിൽ പൂർണ്ണമായി മനസ്സിനെ അതിൽ വിനിയോഗിച്ച് ആ എണ്ണി കൃത്യത്തിന് മാറ്റി അടുത്തത് എന്താന്ന് ആലോചിച്ച് അടുത്തതെടുത്ത് അങ്ങനെ പോകുമ്പോൾ ഒന്നാന്തരം ഒരു ഏകീകരണം, ഒരു കോൺസെൻട്രേഷനായി മനസ്സിന്. അപ്പം മനസ്സിനുള്ളതാണ് വ്യായാമം. ക്ഷമോദമസ്ഥിതി ക്ഷേക്ഷ തപസ്സത്യം ദയാസ്മൃതി. തപസ്സിനെ പറ്റി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തപസ്സ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. യജ്ഞദാന തപകർമ്മ നത്യാജ്യം കാര്യമേവതത്, കൃഷ്ണൻ 18-ാമത്തെ അധ്യായത്തിൽ ഉറപ്പിച്ച് പറഞ്ഞതാ ഭഗവത്ഗീതയിൽ അർജുനോട്. യജ്ഞം, ദാനം, തപസ് എന്ന് പറയുന്നത് 3 എണ്ണം ഒരിക്കലും വിട്ടുകളയരുത് എന്ന്. ഇതാണ് മനുഷ്യൻ നന്നാക്കാനുള്ളത്. ഈശ്വരാർത്ഥം ചെയ്യുന്നതൊക്കെ യജ്ഞം. രക്തവിവാഹ ബന്ധങ്ങളിൽ പെടാത്തവർക്ക് കയ്യിലുള്ള സ്വത്തിൻ്റെ ഏതാണ്ട് ചിലതൊക്കെ കൊടുത്ത് നിങ്ങളിത് കൊണ്ടുപോയി ഉപയോഗിക്കൂ, അതിലെനിക്ക് സന്തോഷം എന്ന് പറഞ്ഞ് സ്നേഹത്തോടും വിനയത്തോടും കൂടി കൊടുക്കുന്നത് ദാനം. തപസ് എന്ന് പറഞ്ഞാലോ നമ്മുടെ ജീവിതത്തിൽ സാധാരണ ഇല്ലാത്ത ചില നിയന്ത്രണങ്ങൾ ചെലുത്തുക, ഉള്ളത് ചിലതെല്ലാം വിട്ടുകളയുക, ഉള്ള പതിവുകൾ വിടുക. അങ്ങനെ ഒരു നേരം ഊണ് കഴിക്കാതിരിക്കുക, ഒരു ദിവസം ഊണ് കഴിക്കാതിരിക്കുക, പാല് മാത്രം കഴിക്കുക, പഴം മാത്രം കഴിക്കുക, ഇങ്ങനെ പല വ്രതങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ തപസ്സിൽപ്പെട്ടതാണ്. ഈ തപസ് കുട്ടിക്കാലം മുതൽക്ക് തന്നെ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം.
ക്ഷേത്രത്തിൽ പോയി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ചെലവ് ചെയ്ത് വരൂ, അവിടെ പോയി ഒരു 21 തവണ പ്രദക്ഷിണം വയ്ക്കൂ, നമസ്കരിക്കൂ, കാലത്തെണീറ്റ് സൂര്യനെ നമസ്കരിക്കൂ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തപസ്സാണ്. ഇങ്ങനെ ഈ യജ്ഞവും ദാനവും തപസ്സും ഇല്ലാത്ത മനുഷ്യജീവിതം വാസ്തവത്തിൽ ശൂന്യമാണ്. അതിലൊന്നും ഉണ്ടാവില്ല, നന്നാവില്ല, ആ കുടുംബങ്ങളും നന്നാവില്ല. നിങ്ങൾ ഗംഭീരമായിട്ട് വീടൊക്കെ കെട്ടും, നല്ലൊരു ഫസാഡ് ഉണ്ടാക്കും, നിറം കൂട്ടി പകിട്ട് കൂട്ടി പെയിൻ്റ് ചെയ്യും, അതൊക്കെ ബാക്കിയുള്ളവർക്ക് കാണാനാണ്. നിങ്ങൾക്ക് ആ വീടിൽ വേണ്ടതുപോലെ ജീവിക്കണോ? യജ്ഞവും ദാനവും തപസ്സും നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി അലങ്കരിക്കണം, എന്നാലേ പറ്റുള്ളൂ. അതിൽ തപസ്സിനെ പറ്റി ഇവിടെ പറയും, സത്യം, അതും ഒരു തപസ്സാണ്. പൊളി പറയാതെ സത്യത്തിൽ ഉറച്ചു നിൽക്കുക, ദയ. എവിടെയൊക്കെ സംഭവങ്ങളുണ്ടോ നമ്മുടെ ദയ അർഹിക്കുന്നത്, ദയവോടുകൂടി അതിനെ നോക്കുക. വെറുപ്പ് ഒരാളോടും പാടില്ല, വൈരം പാടില്ല, അയ്യോ അറിയാതെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ദയവേ പാടുള്ളൂ. നമുക്ക് ദയ ഉണ്ടാക്കാൻ വേണ്ടി പ്രപഞ്ചത്തിൽ പല സംഭവങ്ങളും സ്വഭാവവിശേഷങ്ങളുമുണ്ട്. മനസ്സിന് പല വിധത്തിലുള്ള വികാരങ്ങളാണ്, 9 വികാരങ്ങളാണ്. 10-ാമത്തതാണ് ഭക്തി എന്ന് ഞാൻ പറയും. ഈ 9 വികാരങ്ങളും ഒരുപോലെ എല്ലാവരും അനുഭവിക്കാറില്ല. എന്നാൽ ഈ 9 ഇമോഷൻസും ഒരുപോലെ ഉണ്ടാക്കി തീർക്കാനാണ് നമ്മുടെ രാമായണം മഹാഭാരതം എന്ന് പറഞ്ഞ ഇതിഹാസങ്ങൾ. മഹാഭാരതത്തിൽ 9 രസങ്ങളും പ്രദാനം ചെയ്യുന്നതാണ് രചന. ഓരോരോ സ്കന്ധത്തിലും ഓരോരോ പർവ്വത്തിലും ഓരോ തരത്തിലുള്ള ഇമോഷനാണ് നമുക്കുണ്ടാവുക. അതെല്ലാം കഴിഞ്ഞ് അവസാനം ശാന്തിപർവം വരുമ്പോഴേക്കും മനസ്സിന് ശാന്തിരസം അനുഭവിക്കാൻ സാധിക്കും. അതിൽ പെട്ടതാണ് ഇവിടെ ദയ എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട ഒന്നാണ്. സ്മൃതിഹി എന്ന് പറഞ്ഞാലോ, സ്മൃതിഹി, കാര്യങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കി 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 നല്ല കാര്യങ്ങൾ, തത്വം, ഈശ്വരസ്മരണ, ആത്മതത്വം, ഇതെല്ലാം നല്ല പോലെ ഓർമ്മ വയ്ക്കുക. മനുഷ്യജീവിതം എന്തിനെന്നുള്ളത് ആലോചിക്കുക. കൃഷ്ണൻ മുമ്പ് വർണ്ണിച്ചിട്ടുണ്ടല്ലോ, ഹൃദേഹമാദ്യം സുലഭം സുദുർലഭം. ആ മനുഷ്യജന്മം കിട്ടിയാൽ നമ്മൾ എന്താ വേണ്ടത്? എൻ്റെ ജീവിത ലക്ഷ്യം ഞാൻ നിർവഹിക്കുന്നുണ്ടോ? അതിലേക്ക് പോകുന്നുണ്ടോ? ഇങ്ങനെയെല്ലാം നല്ല പോലെ ഓർമ്മ വയ്ക്കുക. തുഷ്ടിഹി, മനസ്സിനെ സന്തുഷ്ടമാക്കി നിർത്തുക. ത്യാഗ, വേണ്ടത്ര ത്യാഗം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അസ്പൃഹ, വൈരാഗ്യം വേണം. ശ്രദ്ധ, ഈ വാക്കിനെ പറ്റി ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വ്യഗ്രതയാണ് ശ്രദ്ധ. വ്യഗ്രമാക്കി നിർത്താൻ പറ്റണം ഏത് കാര്യത്തിലും. ഹ്രീഹി, ബാക്കിയുള്ളവർക്ക് മോശം എന്ന് തോന്നാവുന്ന ഒരു പ്രവൃത്തിയും ചെയ്യരുത്. വേഷവിധാനത്തിലൊക്കെ വളരെ അടക്കത്തോടും ഒതുക്കത്തോടും ആഭിജാത്യത്തോടും കൂടി വേഷം ചെയ്യണം. നമ്മുടെ വേഷത്തിൽ ഒരു പ്രാകൃതത്വം ഉണ്ടാവരുത്. ഹ്രീഹി, ദയാദിഹി, സ്വനിർവൃതിഹി, സ്വനിർവൃതിഹി. എന്താ ഈ സ്വനിർവൃതിഹി എന്നുള്ള വാക്കിനർത്ഥം? കാലത്തെണീറ്റാൽ വൈകുന്നേരം ഉറങ്ങുന്നത് വരെ നാം പ്രവൃത്തി നിരതരാണ്, പ്രവൃത്തി നിരതരാണ്, പ്രവൃത്തി നിരതരാണ്. കുറച്ചെങ്കിലും സമയം എല്ലാ പ്രവൃത്തികളും വിട്ട് നിർവൃതരായിരിക്കുക, ഒതുങ്ങി കണ്ണടച്ച് ഉള്ളിലിങ്ങനെ ഇരിക്കുക, ഇതാണ് നിർവൃതി. കുട്ടികളോടും കൂടി നിങ്ങളൊരു 10 മിനിറ്റ് വെറുതെ കണ്ണടച്ചിരിക്കുവപ്പ, വെറുതെ കണ്ണടച്ചിരിക്കാൻ പഠിപ്പിക്കുക. എനിക്ക് ഡൽഹിയിൽ നിന്നൊരു കുട്ടി ഇടയ്ക്കിടയ്ക്ക് ടെലിഫോൺ ചെയ്യും, അവന് ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് കണ്ണടച്ച് ഒരു 20 മിനിറ്റെങ്കിലും ഇരിക്കണം എന്നാണ്. ഇരിക്കുന്നുണ്ട്. ഇപ്പം സംസാരിച്ചാൽ ചിരിച്ചു കൊണ്ട് ഒരു വിഷമവും ഇല്ല, അസലായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ടെലിഫോൺ ചെയ്യും. അപ്പോൾ കുട്ടികളോട് നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? നിർവൃതി എന്ന് പറയുന്നത്. ശമോദമസ്ഥിതി ക്ഷേക്ഷ തപസ്സത്യം ദയാസ്മൃതി തുഷ്ടിഹി ത്യാഗോ അസ്പൃഹോ അസ്പൃഹ ശ്രദ്ധ ഹൃദയാദി സ്വനിർവൃതി. ഇത്രയും കാര്യങ്ങളാണ് സത്വഗുണം. പല സ്ഥലത്തും പല മാതിരിയും പറയുമെങ്കിലും ചിലതെല്ലാം അതിൽ വളരെ കോമണാണ്. സത്വഗുണം അതെന്താണെന്ന് പറഞ്ഞു. ഇനി രജോഗുണം എന്താണെന്ന് പറയുന്നു. അതിനുശേഷം തമോ ഗുണം എന്താണ്. കൃഷ്ണൻ എവിടെ സമ്മതിക്കുന്നുണ്ടോ ആ സമ്മതത്തിൽ ഈ 3 ഗുണങ്ങളെ പറ്റിയുള്ള പരാമർശവും വിവരണവും ഇല്ലാത്ത സ്ഥലങ്ങളില്ല. എപ്പോഴും അതിനെപ്പറ്റി പറയും. ഇനി രജോഗുണത്തെ പറ്റിയാണ് ചുരുക്കി പറയുന്നത്. ഇത് ഞാൻ എന്തിനാ ആവർത്തിച്ച് നിങ്ങളോട് പറയണതെന്നറിയോ? ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ സർവധർമ്മവും നിലനിൽക്കുന്നത് ഈ സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണവിഭാഗങ്ങളിലാണ്. അതിൽ രജസ്സും തമസ്സും ലോകത്തിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അവനവനിലും ഉണ്ടാവാം. സത്വമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ സത്വഗുണത്തിനെ പറ്റി പ്രത്യേകം ശ്രദ്ധിക്കണം.
നമ്മാവണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മാവും? നമ്മാവാനുള്ള പരിശീലനങ്ങളാണ് ഈ ഓരോ ഗുണങ്ങളിലൂടെയും പ്രതിപാദിക്കുന്നത്. ഇത് കേട്ട് ഇതിൽ ഓരോന്നും നമുക്ക് വേണം വേണം വേണമെന്ന് തോന്നിത്തുടങ്ങിയാൽ തന്നെ നിങ്ങൾ നന്നാവുകയായി. ബാക്കിയുള്ളത് ലോകത്തിൻ്റെ ഘടനയെപ്പറ്റി മനസ്സിലാക്കാനാണ്. കാമൈഹാമദസ്തൃഷ്ണ സ്തംഭ ആശീർഭിത സുഖം മതോത്സാഹോ യശപ്രീതി ഹാസ്യം വീര്യം ബലോദ്യമ. കാമ ഈഹാ മതസ്തൃഷ്ണ. കാമഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പാഷൻ, കാമം. ഈഹ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, മതം ദർപ്പം, തൃഷ്ണ വിഷയരസങ്ങളിൽ അത്യാശ. അതിൽ പെട്ടതാണ് ഈ സിനിമയ്ക്ക് പോക്കും അവിടെ പോക്കും അത് ഇതും പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കലും വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ചെന്ന് പഠനം എന്ന് തോന്നുക. സ്തംഭം കെർവ്, ആഗ്രഹം ആശീർഭിത, തൊട്ടതിലൊക്കെ ഭേദബുദ്ധി ഭേദബുദ്ധി, ഒന്നെന്നുള്ള വിചാരം സ്വല്പമെങ്കിലും സ്വപ്നത്തിൽ പോലും ഉണ്ടാവില്ല. സുഖം, ഈ ബാഹ്യ വസ്തുക്കൾ ധാരാളം അനുഭവിക്കണം. ആ വിഷയരസം, ഫ്രിഡ്ജിൽ നിറച്ച് എന്തെങ്കിലും സാധനം മേടിച്ചു കൊണ്ടുവയ്ക്കണം, അവരവരുടെ കുടുംബത്ത് ഉണ്ടാക്കിയത് കഴിച്ചാൽ പോരാ, പുറമേ നിന്ന് വലുതൊക്കെ കൊണ്ടുവരണം. എന്തെങ്കിലും ഇങ്ങനെ കടിച്ച് ചവച്ചുകൊണ്ടിരിക്കണം. ഇത് വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് സന്തോഷമായിക്കൂടെ? തിന്നിട്ടാണോ സുഖം അനുഭവിക്കുക? വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കണം, ശരീരം നിലനിൽക്കാൻ വേണം, അത് വിട്ടു ആവശ്യമില്ലല്ലോ. പിതാ സുഖം മതോത്സാഹ. കശപിശയ്ക്കും അടിപിടിക്കും വഴക്കിനും യുദ്ധത്തിനും ഒക്കെ താല്പര്യം. ഇപ്പം നമ്മുടെ അയൽരാജ്യം ഉണ്ടല്ലോ, ആ അയൽരാജ്യത്തിന് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ശത്രുക്കളെ ശത്രുക്കളെ എന്ന് പറഞ്ഞിട്ടാണ് അവർ നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു ശത്രുത്വം നമ്മൾ എന്തിനാ പുലർത്തണത് മനസ്സിലാവണില്ല. ചിലരുടെ സമ്പ്രദായം അതാ, മതോത്സാഹോ യശപ്രീതി, മറ്റുള്ളവർ നല്ലത് പറയണം നല്ലത് പറയണം, എന്തെങ്കിലും വേണം, പേപ്പറിൽ പ്രത്യക്ഷപ്പെടണം, അങ്ങനെയൊക്കെ തോന്നുന്നത് ചില ആൾക്കാർ. പ്രീതി ഹാസ്യം വീര്യം ബലോദ്യമ, നമുക്ക് രസമുണ്ടാവാനുള്ള പ്രവൃത്തി എന്തോ അതൊക്കെ ചെയ്ത് അതിൽ രസിക്കുന്ന ഒരു സ്വഭാവം. ആ രസം നല്ലതോ ചീത്തയോ എന്നുള്ള പരിഗണനയില്ല. ഹാസ്യം പരിഹസിക്കുക, വീര്യം തൻ്റെ വീര്യവും പരാക്രമവും ഒക്കെ എങ്ങനെയായാലും കാണിക്കണം എന്നൊരു വിചാരം. ബലോദ്യമ, ശക്തി പ്രകടമാക്കുക. ഈ ഓണത്തല്ലിന് പോവുക, ബോക്സിങ്ങിന് പോവുക, ലോകത്തിൽ ഒന്നാമനാവുക, ഇങ്ങനെയുള്ള ചില ഏർപ്പാടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ രജോ ഗുണത്തിൽപ്പെട്ടതാണ്. ഇതിപ്പോൾ ഞാൻ നല്ലതും ചീത്തയുമാണെന്ന് പറയുന്നില്ല, രജോ ഗുണത്തിൻ്റെ പ്രകടനമാണെന്നേ പറയുന്നു. സത്വഗുണത്തിൽ പെടില്ല എന്നും പറയും. അപ്പം നിങ്ങൾ എന്ത് വേണം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കി സത്വഗുണം വേണമെങ്കിൽ അത് തിരഞ്ഞെടുത്ത് പരിശീലിക്കണം, അതാണ് ആവശ്യം. ക്രോധോ ലോഭോ അനൃതം ഹിംസ യാജ്ഞ ദംഭ ക്ലമക്കലിഹി ശോകമോഹൗ വിഷാദാർത്ഥി നിദ്രാശ ഭീഹി അനുദ്യമ. നോക്കൂ, ഈ രജോ ഗുണവും തമോ ഗുണവുമാണ് ഇവിടെ കൂടുതൽ. ആഗ്രഹം ആഗ്രഹം അഭിലാഷ, എന്തെങ്കിലും ചിലത് പ്രവർത്തിക്കുക പ്രവർത്തിക്കുക, ആ പ്രവർത്തിക്കുന്നതിൽ ദർപ്പം. ഇവിടെ ചില ആൾക്കാർ രാഷ്ട്രീയക്കാർ വരെ പറയും അവരുടെ ഐഡിയോളജി, അവരുടെ പ്രത്യയശാസ്ത്രത്തിനെ കുറിച്ച്, ഞങ്ങൾ അത് സമ്മതിക്കില്ല ഇത് സമ്മതിക്കില്ല അത് പൊറുക്കില്ല ഇത് പൊറുക്കില്ല, ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. നമുക്ക് ആവശ്യം സഹവർത്തിത്വമാണ്. എല്ലാവരെയും പോഷിപ്പിച്ചുകൊണ്ട് നല്ല വഴിക്ക് ചിന്തിപ്പിച്ച് ആ ചിന്തിക്കുന്നതിലാകട്ടെ നമ്മുടെ മത്സരം. ആര് നല്ലവൻ ആര് നല്ലവൻ എന്നതിലാവണം നമ്മുടെ മത്സരം. അതെല്ലാം മറിച്ചായി പോവാണ്. അങ്ങനെ മറിച്ചായി പോവാൻ പോയാൽ അത് എവിടെ വരെ ചെല്ലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ പറഞ്ഞു തുടങ്ങി. എന്ത്? ചീത്തയെ എതിർക്കാതെ ഇരിക്കുന്നത് അതിനെ പോഷിപ്പിക്കുന്നതിന് തുല്യമാണ്. എവിടെങ്കിലും മോശമായിട്ടുള്ളത് വലുതും കണ്ട അത് ശരിയല്ല എന്ന് പറയെങ്കിലും വേണം നമ്മൾ. അത് ശരിയല്ല എന്ന് എങ്ങനെ പറയണം? ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറഞ്ഞാൽ പോരാ. എല്ലാവരും കൂടിച്ചേർന്ന് ഈ ചെയ്ത പ്രവൃത്തി ഒരിക്കലും മനുഷ്യ നന്മയ്ക്ക് ചേർന്നതല്ല, മനുഷ്യ മര്യാദയ്ക്ക് ചേർന്നതല്ല, ഇതൊരിക്കലും ഒരു പ്രബുദ്ധ സമാജത്തിന് സമ്മതിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് നമ്മൾ പറയാൻ പറ്റണം. അത് പറയാൻ ആൾക്കാരില്ല, മറിച്ച് പറയാനുള്ള ആൾക്കാരും ഉണ്ട്. അവർ പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയാൻ ഒരു കൂട്ടരില്ലെങ്കിൽ അവർ പറഞ്ഞതായല്ലോ നിയമം വ്യവസ്ഥ. എല്ലാം കൂടി 100 ആളുണ്ട്, അതിൽ സംസാരിക്കുന്നവർ 5 ആളുകളുണ്ട്. ആ 5 ആളിൽ 3 ആൾ കൂടി പറയുകയാണ് ഇതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ആ തീരുമാനം ശരിയല്ലെങ്കിൽ പിന്നെയുള്ള 2 പേരെങ്കിലും പറയണം ഈ തീരുമാനം നല്ല മനുഷ്യർ 1 ആളും സമ്മതിക്കില്ല എന്ന് പറയണവർ. അത് പറഞ്ഞില്ലെങ്കിലോ
ഈ മൂന്നാളുടെ അഭിപ്രായം നൂറാളുടെയും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ജനാധിപത്യത്തിൽ പ്രത്യേകിച്ചും ഒരു നിയമം വരെ പാസ്സാക്കി ഗവൺമെൻ്റ് എന്നിരിക്കട്ടെ, ആ നിയമം ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയാൻ ഇവിടെ കുറേ ആൾക്കാർ വേണമെന്ന്, സമാജത്തിന് വേണ്ടി ചിന്തിക്കാനുള്ളവർ വേണം. അതില്ല, അതാണ് നമ്മുടെ കുഴപ്പം. അപ്പം എന്തായി? പ്രതിലോമക്കാരൊക്കെ വാഴുക അവിടെ, അനുലോമക്കാർക്ക് ഇവിടെ സ്ഥാനമില്ല. അങ്ങനെ ആയിത്തീരുന്നു. അങ്ങനെ വരരുത്, ഇതാണ് പ്രധാനം. നല്ലപോലെ നമ്മൾ മനസ്സിലാക്കണം. കാമഹീഹാമദസ്തൃഷ്ണ സ്തംഭ ആശീർഭിത സുഖം മതോത്സാഹോ യശപ്രീതി ഹാസ്യം വീര്യം ബലോദ്യമ. ഇങ്ങനെ രജോഗുണത്തിൻ്റെ പ്രകടനത്തെ പറ്റി പറഞ്ഞു. ഇനി തമോ ഗുണം എങ്ങനെയാണ്? ആദ്യം പറഞ്ഞത് കാമെന്ന. കാമെന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിൽ ആശയുണ്ട്, ആഗ്രഹമുണ്ട്, സംബന്ധിച്ചു അയാളുടെ മനസ്സിലാണ്. ഇതെന്തായി? ക്രോധം എന്ന് പറഞ്ഞാൽ ആരോടോ ചിലരോടാ ക്രോധം. അപ്പൊ ക്രോധം എന്ന് പറയുന്ന വികാരത്തിന് കാമം ഒരളവ് വരെ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. ക്രോധം എന്ന് പറഞ്ഞാൽ അത് മനസ്സ് വിട്ട് പുറമെയുള്ളവരിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞത്. ഒരാൾ വെറുക്കുന്നുണ്ടെങ്കിൽ എന്ത്, ആരെയാ വെറുക്കുക? കുറേ ആൾക്കാരെ വെറുക്കും, തനിക്ക് പിടിക്കാത്തവരെ വെറുക്കും. അങ്ങനെ ക്രോധം, ലോഭം. ലോഭം എന്ന് പറഞ്ഞാലോ അത്യാർത്ഥിയാണ് ലോഭം. അതിനുവേണ്ടി പൊളിയും പറയും, അസത്യവും പറയും, വഞ്ചനയും എല്ലാം നടപ്പിലാക്കും. അതാണ് അനൃതം. ഹിംസ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അന്യനെ ഉപദ്രവിക്കാനോ അടിക്കാനോ പിടികൂടാനോ ഒന്നിനും മടിയില്ലാത്തവൻ. ഹിംസ. യാജ്ഞ, 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 യാജ്ഞ എന്നൊരു വാക്ക് പറഞ്ഞു. ഇതിനെന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള അഭിമാനമോ ലജ്ജയോ നാണവും ഇല്ലാതെ ആരോടെങ്കിലും എന്തെങ്കിലും ചെന്ന് ഇരക്കുക. ഈ യാചകവൃത്തി ഒരിക്കലും ശരിയല്ലല്ലോ. ശ്വവൃത്തി എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. ഒരു മനുഷ്യൻ എപ്പോഴാണ് യാചിക്കുക? യാചിക്കുന്നത് ഗതി കെടുമ്പോഴാണ്. അങ്ങനെ തീരെ നിവൃത്തിയില്ലാതെ പോയി ചോദിക്കുന്നത് ഒരു ആപദ്ധർമ്മമാണെന്ന് കണക്കാക്കാം. അല്ലാതെ ഈ യാചിച്ച് കഴിഞ്ഞുകൂടുക ഒരു തൊഴിലാക്കി എടുക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഇപ്പോൾ പഴനിക്ക് പോകുന്നുണ്ട്. ആ പഴനിക്ക് പോകുന്ന സമയത്ത് ഭിക്ഷ യാചിക്കണം എന്നൊരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് 4 സ്ഥലത്തോ 10 സ്ഥലത്തോ പോയിട്ട് ഒരു വേഷം മാറി ഒരു ചൂരലും കൈ വെച്ച് ഹരഹരോ ഹര എന്ന് പറഞ്ഞ് ചെന്ന് ഭിക്ഷ മേടിക്കും. അതൊരു വ്രതമായിട്ട് ചെയ്യുന്നതാണ്. അതെന്താ വ്രതമാവാൻ കാരണം? സ്വതവേ ഒരാളും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് യാചിക്കൽ. ആ ചെയ്യാത്ത പ്രവൃത്തി നമ്മളെ ഒരു ഭക്തിപൂർവ്വം ചെയ്യുമ്പോൾ അതൊരു വലിയ തപസ്സായി. അപ്പോൾ അതിൻ്റെ നിന്ദ്യത സ്വതവേ അവിടെയുണ്ട്. അപ്പോൾ എരക്കൽ, അത് തമസ്സിൽപ്പെട്ടതാണ്. ദമ്പം, ക്ലമം, ജോലിയെടുക്കുക എന്നിട്ട് കിടന്നുറങ്ങുക, അതിന് ക്ഷീണം വന്നു, അത്യായാസം എടുക്കുക. കലിഹി, കലഹം, വഴക്ക് കൂടുന്നതൊരിഷ്ടം. വഴക്ക്, അതാണ് അവർക്ക് ഇഷ്ടം. ശോകമോഹവും വിഷാദാർത്ഥി. ശോകം, മോഹം, വിഷാദാർത്ഥി, അതിൽ ദീനത, ദുഃഖം, ഇതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. നിദ്രാശ ഭീഹി അനുദ്യമ. നിദ്രാശ ഭീഹി അനുദ്യമ, കിടന്നുറങ്ങുക, ക്രമം വിട്ട് ഉറങ്ങുക. സാധാരണ ഒരു മനുഷ്യൻ എത്ര നേരം ഉറങ്ങണം? ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് പലരോടും, വ്യക്തമായ ഒരു മറുപടിയൊന്നുമില്ല. ഇപ്പോൾ കുട്ടികളായിട്ട് ഇരിക്കുമ്പോൾ എത്ര കാലം ഉറങ്ങാം, എത്ര സമയം എന്നുള്ളത് ആലോചിക്കേണ്ട കൂട്ടത്തിലാണ്. നല്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ഒന്നാന്തരം കുട്ടികളാണെങ്കിൽ ഒരു 6 മണിക്കൂർ 7 മണിക്കൂറിലേറെ അവർക്ക് ഉറങ്ങാൻ അനുവാദം കൊടുക്കില്ല. പഠിക്കണം എന്നാണ് അവരോട് പറയുക. അപ്പോൾ കൂടുതൽ ഉറങ്ങുന്നത് ഒരു ശീലമാണ്, അതൊരിക്കലും നല്ലതല്ല. പിന്നെ പേടിക്കുക. ഒരു ഭാഗത്ത് ആഗ്രഹം എന്ന് പറഞ്ഞു, ക്രോധം. അതുപോലെ പേടിയുള്ളവർക്ക് അവർ പേടിക്കുന്ന കാര്യങ്ങളും വിഷയങ്ങളാണ് മാറുക. പിന്നെ അനുദ്യമ, സമയോചിതം പോലെ വേണ്ടത്ര ജോലിയെടുത്ത് ജീവിക്കുക എന്നുള്ളൊരു വ്യവസ്ഥയല്ല. അധികം അധ്വാനിക്കില്ല, സമയം കിട്ടിയാലും അത് വെറുതെ കളയും. ഇപ്പോൾ ഒരു ജോലിസ്ഥലത്ത് ചെന്നു, ഇപ്പോൾ നമുക്ക് ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്നവർ 8 മണിക്കൂർ ജോലി ചെയ്യണം എന്നാണ് പ്രമാണം. അവർ ആ 8 മണിക്കൂറിന് 8.5 ചെയ്യാമെന്ന് വിചാരിക്കുന്നവരില്ല, 8-ൽ 7.5 മടങ്ങി വരണമെന്ന് വിചാരിക്കുന്നവരാണ്. അവിടെ ചെന്നാൽ ചെന്നുടനെ വസ്ത്രം മാറേണ്ടവരാണെങ്കിൽ മാറുക, യൂണിഫോമിൽ വരുന്നവരാണെങ്കിൽ യൂണിഫോമിൽ വന്നു. പെട്ടെന്ന് ആ ജോലി അങ്ങോട്ട് ചെയ്തു തീർക്കാനുള്ള ഒരു ഉത്സാഹമല്ലേ അവർക്ക് വേണ്ടത്? അവർ ഈ ജോലി ചെയ്യുന്ന ആ പ്രൊഡക്ടിവിറ്റി ഉണ്ടല്ലോ, ആ ഉൽപ്പന്നം, അത് ലോകം മുഴുവനും ഉപയോഗിക്കുകയാണ്, ദേശം മുഴുവനും ഉപയോഗിക്കുകയാണ്. അത് ഫാക്ടറിയുടെ ഉടമസ്ഥന് വേണ്ടതൊന്നുമല്ല. ഒരു കാർ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഉരുക്ക് ഫാക്ടറിയിൽ ഉരുക്ക് സാമഗ്രികൾ ഉണ്ടാക്കി, ആ സാമഗ്രികൾ മുഴുവൻ അതിൻ്റെ ഉടമസ്ഥനെ തിന്നാനോ ഉപയോഗിക്കാനോ ആണോ? അല്ലല്ലോ. നമ്മുടെ സമാജമല്ലേ ഉപയോഗിക്കുന്നത്? അതിൽ നമ്മളൊക്കെ പെടില്ലേ?
അപ്പൊ സമാജത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളിൽ ഞാനൊരു ഭാഗഭാക്കാണ് എന്ന് വിചാരിച്ച് വളരെ ഉത്സാഹത്തോടു കൂടി ജോലി ചെയ്യണോ, അതോ അവിടെ ഈട്ടം കൂട്ടിയിട്ട് പതുക്കെ ചെയ്യുക, സ്ലോ ഗോ സ്ലോ എന്നൊക്കെ പറയണതോ? ഇതൊക്കെ ഈ തമോ ഗുണത്തിൻ്റെ കോലാഹലങ്ങളാണ്. മടിക്ക അവസരം കാത്തു നിൽക്കുന്നവർ, മടിക്കുക എന്നുള്ളത് വിട്ട് ഉത്സാഹത്തിനാണ് അവസരം കാത്തു നിൽക്കുന്നത്. കയ്യിൽ കിട്ടിയ സമയം വെറുതെ കളയാതെ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന് ഞാൻ വേണ്ടത്ര ജോലി ചെയ്യുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിച്ച് നല്ല പോലെ പ്രയത്നിക്കണം. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. പക്ഷേ മറിച്ച ക്രോധോ ലോഭോ അനൃതം ഹിംസ വ്യാജ്ഞാതം ക്ലമശ്കലി ശോകമോഹ വിഷാദാർത്ഥി നിദ്രാശാഭീരഹൃദ്യമ. നമുക്ക് രണ്ട് സുഭാഷിതങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കുന്നവർ, മുതിർന്നവർ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുമാണ്. പെട്ടെന്ന് എനിക്കിപ്പോൾ ഓർമ്മ വരിക. വിപതി ധൈര്യമഥാഭ്യുദയേ ക്ഷമ സദസി വാക്പടുത യുധി വിക്രമ യശസിച്ചാഭിരുചിർവ്യസനം ശ്രുതൗ പ്രകൃതി സിദ്ധമിതം ഹിമഹാത്മനാം. കുറേ കാലം മുൻപ് റേഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. വിപതി ധൈര്യം അഥാഭ്യുദയേ ക്ഷമ. ലോകത്തിൽ രണ്ട് തരത്തിലുള്ളവരാണത്രേ, മഹാത്മാക്കൾ ദുരാത്മാക്കളെന്ന്, അല്ലെങ്കിൽ മഹാത്മാക്കൾ ദുരാത്മാക്കൾ. രണ്ടും ആത്മാക്കളാണ്, രണ്ടും മനുഷ്യർ തന്നെയാണ്. അതിലൊന്ന് മഹത്താണ്, പിന്നെ ഒന്നോ ദുഷ്ടതയാണ്. ഇത് രണ്ടുമുള്ള വ്യത്യാസമേ ഉള്ളൂ. ഈ രണ്ടിനും ഉപയോഗിക്കുന്നത് ഒരേ ശരീരം, ഒരേ മനസ്സ്, ഒരേ വാക്ക്, ഒരേ ബുദ്ധി. ഒന്നിലൂടെ പരിശ്രമിക്കുന്നത് എന്തിനാ? ദുഷ്ടതയ്ക്ക്. പിന്നെ ഒന്നിനോ പിന്നെ ഒന്നോ ശിഷ്ടത. അപ്പം മഹാത്മാക്കളുടെ ലക്ഷണം പറയുകയാണ്, വിപതി ധൈര്യം അഥാഭ്യുദയേ ക്ഷമ. ആപത്ത് വന്നാൽ ഒടിഞ്ഞു കുഴഞ്ഞു തൂങ്ങരുത്, അപ്പോഴാണ് നമുക്ക് ധൈര്യം വേണ്ടത്. ആപത്ത് വന്നോ അതിനെ നേരിടന്നെ വേണം, ഓടിപ്പോകരുത്. അഥാഭ്യുദയേ ക്ഷമ. അഭ്യുദയം, അഭ്യുദയം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ ജീവിതത്തിൽ എല്ലാവരും ഉദ്ദേശിക്കുന്ന അഭിവൃദ്ധിയും സമ്പത്തും സ്വാതന്ത്ര്യവുമൊക്കെയാണ്. അതുണ്ടാകുന്ന കാര്യത്തിൽ ക്ഷമ വേണം. എടുക്കുക, കുടിക്കുക, മരിക്കുക എന്നുള്ള ഏർപ്പാട് പാടില്ല. ഒരു രാത്രി കൊണ്ട് പണക്കാരനാവാൻ എന്താ വഴി എന്ന് ചിന്തിക്കരുത്. ക്ഷമ വേണതിന്. പെട്ടെന്ന് നമുക്ക് പണം കിട്ടിയാൽ പെട്ടെന്ന് അത് പോവുകയും ചെയ്യും. പതുക്കെ കിട്ടിയാലോ കുറേ കാലം ഉണ്ടാവും. അപ്പം അഭ്യുദയ കാര്യത്തിൽ നല്ല ക്ഷമ വേണം. സദസി വാക്പടുത. ഒരു സദസ്സിൽ നമ്മൾ മിണ്ടാതെ ഇരിക്കരുത്. നമ്മുടെ മനസ്സിലുള്ളത് എല്ലാവർക്കും മനസ്സിലാവത്തക്ക വിധത്തിൽ പ്രകടമാക്കാനുള്ള വാക്കും വാചാലതയും ചാതുര്യവും ഒക്കെ നമുക്ക് വേണം. അവിടെയാണ് നമ്മുടെ യോഗ്യത പ്രദർശിപ്പിക്കേണ്ടത്. അല്ലാതെ അങ്ങാടി തോറ്റ അമ്മയോടോ എന്ന് പറഞ്ഞ ഏർപ്പാടല്ല. വീട്ടിലല്ല ലഹള കൂട്ടുക, പുറത്ത് പോയിട്ട് വേണം നമുക്ക് പറയാനുള്ളത് പറയാൻ. അപ്പോൾ പുറത്ത് പോയി പറയുമ്പോൾ പലരും ഉള്ളത് കൊണ്ട് ആ പറയുന്നത് ഫലപ്രദമാകണമെങ്കിൽ അതിലെ ആശയദീപ്തി വേണം, ആ വാക്ചാതുര്യം അതിന് വേണം, പിന്നെ മുഖപ്രസന്നത, വെപ്പ്, എടുപ്പ് ഇതൊക്കെ നല്ലോണം വേണം. സദസി വാക്പടുത യുധി വിക്രമ. ഏതാനും യുദ്ധം ചെയ്യാൻ വന്നാൽ അവിടെ നല്ല പരാക്രമം കാണിക്കണം. ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും, ഒരു കൂട്ടം ആൾക്കാരെ ആവും നേരിടുക. ഒറ്റയ്ക്കാണെങ്കിലും ആ വിരുദ് കൊണ്ട് അവർക്ക് അനവധി ആൾക്കാരുണ്ട് എന്നുള്ളൊരു തോന്നൽ ജനിപ്പിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് സാധിക്കണം. യശസിച്ചാഭിരുചിർ വ്യസനം ശ്രുതൗ. യശസിച്ചാഭിരുചി, നമ്മൾക്ക് ലോകത്തിൽ വെറുതെ ജീവിച്ചാൽ പോരാ, ഒരു കീർത്തിമാനായി ജീവിക്കണം. എല്ലാവർക്കും നല്ലതോ ആദർശമോ ഒക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു ജീവിതം വേണം എന്നുള്ളൊരു അഭിലാഷം നല്ലതാണ്. വ്യസനം ശ്രുതൗ. വ്യസനം എന്നുള്ള മലയാളത്തിലെ ദുഃഖം എന്നാണ് അർത്ഥം. ഇവിടെ സംസ്കൃതമാണ്. ശ്രുതൗ എന്ന് വെച്ചാൽ പഠിപ്പിൽ. കാര്യങ്ങൾ മനസ്സിലാക്കാൻ പുസ്തകം വായിക്കുന്നതിൽ, ശാസ്ത്രം വായിക്കുന്നതിൽ, ഓരോ കാര്യങ്ങളെക്കുറിച്ചും അപഗ്രഥിച്ച് മനസ്സിലാക്കി നല്ല നിഗമനങ്ങളിലെത്താൻ പറ്റിയ തരത്തിൽ തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ചിട്ടപ്പെടുത്താൻ, അതിന് യോഗ്യത വളർത്താൻ പറ്റിയ തരത്തിലുള്ള പഠിപ്പ്. അത് വായിക്കുക, നല്ല മനുഷ്യർ സംസാരിക്കുമ്പോൾ കേൾക്കുക, നല്ല പ്രസംഗങ്ങളുണ്ടെങ്കിൽ പോയി കേൾക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും. ഇപ്പം ഈ മുക്തിസുധാകരം കേൾക്കുക ഞങ്ങൾക്കൊരു പതിവായി കഴിഞ്ഞു സ്വാമിജി. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായി? ഞങ്ങളുടെ ഭാഷ നന്നായി, ആലോചിക്കാനുള്ള ഒരു പരിശീലനം, ഒരു സാമർഥ്യം, കണ്ടതിനെക്കുറിച്ച് അപഗ്രഥിക്കുക, ഇങ്ങനെ പലതും ഉണ്ടാവണം. വെറുതെ മുക്തിസുധാകരം കേട്ടിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ വായിക്കുകയാണെങ്കിലോ? ഇപ്പം ഞാൻ കുറേ പുസ്തകങ്ങൾ ഭാഗവതത്തിലും എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. ആത്മസരണിയിൽ നിന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മലയാള സാഹിത്യത്തിന് പോലും ഒരു മുതൽക്കൂട്ടാവണം എന്ന് വിചാരിച്ച് ഞാൻ തന്നെ എൻ്റെ ഇംഗ്ലീഷ് പുസ്തകം തർജ്ജമ ചെയ്തിട്ടുള്ളതാണ്. ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ പേര് മൈ ബിലവഡ് ബാബ എന്നാണ്. ഇതിന് ആത്മസരണിയിൽ നിന്നാണ് പേര് കൊടുത്തത്. പേര് കൊടുത്തതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ
ഒരു ഭാഗത്ത് ഇന്ദ്രിയങ്ങളാണ് ശരീരത്തിൽ, പിന്നെ വായാണ്, അത് കഴിഞ്ഞാൽ മനസ്സാണ്, പിന്നെ ബുദ്ധിയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആത്മതലം. ആ ആത്മാവിൽ നിന്ന് പ്രകടമാകുന്ന ഒരു ശരണി, അവിടെ ആത്മപ്രചോദനം, ആത്മപ്രകാശം, ആത്മദീപ്തിയൊക്കെയാണ്, അല്ലെങ്കിലോ ആത്മാവിലേക്ക് നയിക്കുന്ന ശരണി. ആത്മാവിൽ നിന്ന് നിർഗളിക്കുന്നതോ ആത്മാവിലേക്ക് നയിക്കുന്നതോ ആയ ഒരു ശരണി. അങ്ങനെ ഒരു ശരണിയുണ്ട്. എന്താണത് എന്നാണ് അതിന് വിവരിക്കുന്നത്. അതിലാണ് ഞാൻ എൻ്റെ ഗുരുദേവനെ പോയി കണ്ടതും ദീക്ഷ മേടിച്ചതും സാധന ചെയ്തതും കൽക്കട്ടയിൽ ഇരിക്കുന്ന കാലത്ത്, പിന്നീട് സന്യസിച്ചതും സന്യസിച്ചതിന് ശേഷം പരിവ്രജനം ആരംഭിച്ചതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പ്രധാനമായി പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ സാധാരണ രക്തബന്ധം വിവാഹബന്ധം രണ്ട് ബന്ധമാണല്ലോ. എന്നാൽ ഈ രക്തബന്ധത്തെയും വിവാഹബന്ധത്തെയും അതിശയിക്കുന്നതാണ് എന്ത്? ഗുരുശിഷ്യബന്ധം. ഗുരുശിഷ്യബന്ധം. നിങ്ങൾ വിചാരിക്കും രക്തബന്ധം വിവാഹബന്ധം. രക്തബന്ധത്തിൽ വളർന്നു, വിവാഹബന്ധം സ്വീകരിച്ചു. അപ്പോൾ സ്വീകരിച്ചതോടുകൂടി അച്ഛനമ്മമാരെ വരെ മറക്കുന്നവരും അകന്നിരിക്കുന്നവരുമുണ്ട്. ആ വിവാഹം. എന്നാൽ ഇത് രണ്ടുമല്ലാത്തൊരു ബന്ധം ഉണ്ടപ്പാ, അതാണ് ഗുരുശിഷ്യബന്ധം. അതിലാണ് ശരിയായിട്ടുള്ള സ്നേഹം. ആ സ്നേഹത്തിൻ്റെ മികവ്, അത് വരുത്തി തീർക്കുന്ന സ്നിഗ്ധത നമ്മുടെ വ്യക്തിത്വത്തിൽ, അതെവിടം വരെ കൊണ്ടെത്തിക്കും എന്ന് മനസ്സിലാക്കുക. ഒരു ഗുരു എങ്ങനെയാണ് ഒരു ശിഷ്യനെ ഗുരുവാക്കി തീർക്കുന്നത്? അമ്മ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു, എന്നിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു. ആ കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം ഭർത്താവ് മൂലമാണ് ആ പെൺകുട്ടി അമ്മയായിത്തീരുന്നത്. ഈ പ്രസവിച്ച അമ്മ അമ്മയാക്കുന്നില്ല മകളെ. പ്രസവിച്ച അമ്മ കന്യകയായി വളർത്തി, ഭാര്യയാക്കി കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു ഗുരു എന്താ ചെയ്യുന്നത്? തൻ്റെ അടുത്ത് വന്ന ശിഷ്യനെ അടുത്ത് സ്വീകരിച്ച് ദൈഹിക തലത്തിലും വാചിക തലത്തിലും മനസ്സലത്തിലും ബുദ്ധിതലത്തിലും അതിനപ്പുറത്തുള്ള തലത്തിലും എല്ലാ തലത്തിലും അദ്ദേഹവുമായി സമ്പർക്കം നടത്തി, സമ്പർക്കം നടത്തി, സമ്പർക്കം നടത്തി. തൻ്റെ മഹിമയെ മുഴുവനും ആ ശിഷ്യന് പകർന്നു കൊടുക്കുന്ന ഒരു വിശേഷപ്പെട്ട റിലേഷൻഷിപ്പ് ബന്ധമാണത്. ഏത് ഗുരു കുലത്തിലും നിങ്ങൾക്ക് കാണാം. ആദ്യം ഒരു ഗുരു ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുണ്ടായി. കാലാന്തരത്തിൽ ഈ ശിഷ്യന്മാർ ഗുരുജനങ്ങളാവുക ചെയ്യുന്നത്. വേറെ ഒരാളുടെ അടുത്തും പോയിട്ടല്ല അവർ ഗുരുവാകുന്നത്. ഗുരുവിൻ്റെ അടുത്തുനിന്ന് പകർന്നു കിട്ടിയ വിദ്യയുടെ വൈഭവത്തിലാണ് അവർ സ്വയം ഗുരുവായി തീരുന്നത്. സ്വീയം സാമ്യം വിധത്തെ, തന്നോടുകൂടി തുല്യരാക്കി തീർക്കുക എന്നുള്ളതാണ് ഗുരുവിൻ്റെ മഹിമ. അവിടെ ഒരു കുശുമ്പിനോ ഒരു കുഷ്ഠനോ ഒരു മത്സരത്തിനോ സ്ഥാനമില്ല. തൻ്റെ കയ്യിലുള്ളത് മുഴുവനും പകർന്നങ്ങോട്ട് കൊടുക്കുക, അതാണ് ഒരു ഗുരുവിൻ്റെ സ്വഭാവ വിശേഷം. ആ ഗുരുശിഷ്യ ബന്ധത്തെ വളരെ നല്ല രീതിയിൽ, ഒരു ഒരു മിറക്കിളോ ഒരു മിസ്റ്റിസിസോ ഒന്നുമില്ലാതെ, അസാധാരണത്വമില്ലാതെ, മനുഷ്യ സഹജമായ രീതിയിൽ അങ്ങനെ തന്നെ തുറന്ന് വിവരിക്കുന്നതാണ് ഈ ആത്മസരണി എന്ന് പറഞ്ഞ പുസ്തകം. ഞാൻ എല്ലാവരോടും പറയും, നിങ്ങളിത് 5 തവണ വായിക്കും. ആ 5 തവണ വായിച്ചാലേ അതിലേത് ഭാഗമാണ് നിങ്ങൾക്ക് പ്രസക്തമായിട്ടുള്ളത് എന്ന് മനസ്സിലാവുള്ളൂ. ആ പ്രസക്തി മനസ്സിലായതിന് ശേഷം നിങ്ങൾക്കത് അനുധാവനം ചെയ്യാൻ പിന്നെ സാധിക്കുന്നത്. വ്യസനം ശ്രുതവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കാനും കേൾക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് നല്ല താത്പര്യം വേണം. ശ്രുതവും വ്യസനം, പഠിപ്പിൽ പഠിപ്പിൽ താത്പര്യം. പ്രകൃതിസിദ്ധമിതം ഹി മഹാത്മനാം. മഹാത്മാക്കൾക്ക് മഹത്തായ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരുണ്ടല്ലോ മഹാത്മാക്കൾക്ക്, അത് ഇത് മുഴുവനും പ്രകൃതിസിദ്ധമാണത്. പ്രകൃതിയാ വന്നു ചേരുന്നതാണ്, ഏമിച്ചിട്ടോ ശാസിച്ചിട്ടോ അല്ല. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മഹാത്മാവണം എന്ന് ഉദ്ദേശിക്കുന്ന ആരാരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും ഈ ലക്ഷണങ്ങൾ അഭ്യസിച്ച് മഹാത്മാക്കളാകാവുന്നതാണ്, ആകേണ്ടതാണ് എന്നാണ് അർത്ഥം.